ദേശീയപാത സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കാൻ IAS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക സെൽ. മഴയിൽ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ 400 കോടി രൂപ അനുവദിക്കും. കോഴിക്കോട് ബൈപ്പാസ് 4 വരിയാക്കാൻ ടെൻഡർ അടുത്ത മാസം. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന കേസിൽ M. Vincent MLA ജാമ്യമില്ല. ജാമ്യാപേക്ഷ നെയ്യാറ്റിൻകര കോടതി തള്ളി. മൊബൈൽ ഫോണും ശബ്ദ സാമ്പിളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവിന് പിന്നാലെ അമ്മയെയും ചോദ്യം ചെയ്തു. കോടതി നടപടികൾ ഇനി രഹസ്യം. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ദിലീപ് ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ നടപടി. പറവൂർ കരുമാലൂരിലെ ഭൂമി നാളെ അളക്കും. സംസ്ഥാന സർക്കാരിനെതിരായ VS വിമർശനം CPM PB ചർച്ച ചെയ്യും. മൂന്നാറിൽ കയ്യേറ്റക്കാർക്ക് അനുകൂലമായി നിലപാടെടുത്തുന്ന VS കേന്ദ്ര കമ്മിറ്റിയിൽ. രാജ്യസഭയിലെ പൊതുസമ്മതനെ മത്സരിപ്പിക്കാൻ തീരുമാനം. പാർട്ടി കോൺഗ്രസ് തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഏപ്രിലിൽ. വിദ്യാർത്ഥികളെ കണ്ണികളാക്കി മണി ചെയിൻ തട്ടിപ്പുകാർ തിരികെ എത്തുന്നു. വാഗ്ദാനങ്ങൾ നിരത്തി മലേഷ്യ കേന്ദ്രീകരിച്ചുള്ള കമ്പനി പിരിച്ചെടുക്കുന്നത് കോടികൾ. എതിർത്ത അധ്യാപകർക്ക് ഭീഷണി. കോളേജ് അധികൃതർ കലക്ടർക്ക് പരാതി നൽകി. മനോരമ ന്യൂസ് അന്വേഷണം. PU ചിത്രയ്ക്ക് ലോക അത്ലറ്റിക്സ് ഇല്ല. യോഗ്യത നേടാനായില്ലെന്ന് അത്ലറ്റിക് ഫെഡറേഷൻ. യോഗ്യതയില്ലാത്ത ആരെയും പങ്കെടുപ്പിക്കാറില്ലെന്ന് PT ഉഷ. ഗോൾഡ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ആദ്യ ദിനം ഇന്ത്യ 3-399. ധവാനും പൂജാരയ്ക്കും സെഞ്ചുറി. നമസ്കാരം. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന കേസിൽ M. Vincent MLA ജാമ്യാപേക്ഷ നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതി തള്ളി. സ്ത്രീ പീഡന കേസിൽ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ജാമ്യം നൽകുന്നത് കേസിനെ ബാധിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് നടപടി. MLA മൊബൈൽ ഫോണും ശബ്ദ സാമ്പിളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനിച്ചു. M. Vincent MLA കേസ് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതാണെന്നും തെളിവെടുപ്പ് പോലും നടത്താതിരുന്നത് കള്ളക്കേസാണെന്ന് വ്യക്തമാക്കുന്നുവെന്നുമാണ് പ്രതിഭാഗം ജാമ്യത്തിനായി പ്രധാനമായും വാദിച്ചത്. സമൂഹത്തിൽ സ്വാധീനമുള്ള MLA ജാമ്യം നൽകിയാൽ പരാതിക്കാരുടെ ജീവന് ഭീഷണിയുണ്ടെന്നും പരാതിക്കാരി ആത്മഹത്യക്ക് ശ്രമിച്ച സാഹചര്യം ഗൗരവമായി കാണണമെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. M. Vincent വീട്ടമ്മയും തമ്മിലുള്ള ഫോൺ വിളിയുടെ വിശദാംശങ്ങളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. സ്ത്രീ പീഡനമെന്ന ഗുരുതര വകുപ്പുള്ള കേസിൽ തുടക്കത്തിലെ ജാമ്യം നൽകാനാവില്ലെന്ന് കോടതിയും വിലയിരുത്തി. MLA നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് മാറ്റിയപ്പോഴും പിന്തുണയുമായി പാർട്ടിക്കാരെത്തി. നേരത്തെ കസ്റ്റഡിയിലിരിക്കെ സുരക്ഷാ ഭീഷണി മൂലം സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പ് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി MLA മൊബൈൽ ഫോണും ശബ്ദ സാമ്പിളും പീഡന സമയത്തെ വസ്ത്രങ്ങളും ശേഖരിച്ചു. വീട്ടമ്മയെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് M. Vincent തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ ശ്രമം. മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ ഉടൻ തന്നെ മേൽക്കോടതിയെ സമീപിക്കാൻ MLA തീരുമാനിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ക്യാമറമാൻ സുരേന്ദ്രൻ നായർക്കൊപ്പം CG അരുൺ സിംഗ്, മനോരമ ന്യൂസ്. അതേസമയം M. Vincent MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF ബാലരാമപുരത്ത് രാപ്പകൽ സമരം തുടങ്ങി. വിൻസെന്റ് സ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ അപമാനമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ പറഞ്ഞു. MLA പിന്തുണയുമായി കോൺഗ്രസും പ്രതിഷേധവുമായി LDFഉം സമരം തുടങ്ങിയിരിക്കുന്നതിനാൽ ബാലരാമപുരത്ത് വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുകയാണ്. ഇനിയുള്ള കോടതി നടപടികൾ രഹസ്യമാക്കാൻ അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. കേസിന്റെ പ്രാധാന്യം പരിഗണിച്ച് കോടതി നടപടികളിൽ നിന്ന് മാധ്യമങ്ങളെ ഒഴിവാക്കണമെന്ന പോലീസിന്റെ ആവശ്യം മജിസ്ട്രേറ്റ് അംഗീകരിച്ചു. ഇതിനിടെ അന്വേഷണ സംഘം കാവ്യ മാധവന്റെ അമ്മയെ ചോദ്യം ചെയ്തു. നടിയാക്രമണ കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കേസുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള മുഴുവൻ കോടതി നടപടികളും രഹസ്യമാക്കാനുള്ള തീരുമാനം അങ്കമാലി മജിസ്ട്രേറ്റ് അറിയിച്ചത്. ആക്രമിക്കപ്പെട്ട നടിയുടെ രഹസ്യമൊഴിയടക്കം കോടതി വാദങ്ങളിൽ പരാമർശിക്കപ്പെടുമെന്നും ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നുമുള്ള പ്രോസിക്യൂഷൻ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. അതേസമയം കാവ്യ മാധവന്റെ അമ്മയെയും പോലീസ് ഇന്ന് ചോദ്യം ചെയ്തു. നടിയെ ആക്രമിച്ച ശേഷം ഒളിവിൽ കഴിയുമ്പോൾ പൾസർ സുനിയും കൂട്ടുപ്രതി വിജീഷും കാക്കനാട്ടുള്ള കാവ്യയുടെ ലക്ഷ്യ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ എത്തിയതിന് പോലീസിന് തെളിവ് കിട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാവ്യയുടെ അമ്മയിൽ നിന്നും ചോദിച്ചറിഞ്ഞത്. കാവ്യ മാധവനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, മൊഴി രേഖപ്പെടുത്തുന്ന ഇൻവെസ്റ്റിംഗ് ടീം ചോദിച്ചിട്ടുണ്ട്. അറസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അല്ല, അതൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ലോ. കാവ്യയെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നെങ്കിലും ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് തനിക്കറിയില്ലെന്ന മൊഴിയാണ് കാവ്യ നൽകിയത്. എന്നാൽ
പൾസർ സുനിയെപ്പറ്റി കാവ്യ നൽകിയ മൊഴികൾ അപൂർണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ കാവ്യയെ വീണ്ടും ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ഇതിനിടെ സുപ്രീം കോടതിയിൽ തിരക്കിട്ട് ജാമ്യാപേക്ഷ നൽകേണ്ടതില്ലെന്ന് ദിലീപ് അഭിഭാഷകർക്ക് നിർദ്ദേശം നൽകി. അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം മാത്രം ഇനി ജാമ്യാപേക്ഷ നൽകിയാൽ മതിയെന്നും ആലുവ സബ് ജയിലിൽ തന്നെ കാണാനെത്തിയ അഭിഭാഷകരോട് ദിലീപ് നിർദ്ദേശിച്ചു. മനോരമ ന്യൂസ്, കൊച്ചി. വടക്കൻ പറവൂരിൽ നടൻ ദിലീപ് കയ്യേറിയെന്ന് പരാതി ഉയർന്ന ഭൂമി നാളെ റവന്യൂ ഉദ്യോഗസ്ഥർ അളക്കും. കരുമാലൂർ പഞ്ചായത്തിന്റെ പരാതിയെ തുടർന്നാണ് തഹസിൽദാരുടെ തീരുമാനം. പുറപ്പള്ളിക്കാവിൽ 30 സെന്റ് സ്ഥലം കയ്യേറിയെന്ന പരാതി പുറത്തുകൊണ്ടുവന്നത് മനോരമ ന്യൂസാണ്. പെരിയാറിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി കരുമാലൂരിൽ നിർമ്മിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപമാണ് ദിലീപിന്റെ ഭൂമി കയ്യേറ്റം. പെരിയാറിനോട് ചേർന്ന് പുറമ്പോക്ക് ഭൂമിയാണ് വ്യാജരേഖ ചമച്ച് സ്വന്തമാക്കിയത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കയ്യേറ്റമെന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെ സിപിഎം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്ത് കാലവർഷത്തിൽ നശിച്ച റോഡുകൾ പുനർനിർമ്മിക്കാൻ 400 കോടി രൂപ അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ആദ്യപടിയായി 180 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. കോഴിക്കോട് ബൈപ്പാസ് 4 വരിയാക്കാനുള്ള ടെൻഡർ നടപടികൾ അടുത്ത മാസം ആരംഭിക്കും. കണ്ണൂർ മൈസൂർ സംസ്ഥാന പാതയെ ദേശീയപാതയാക്കി മാറ്റുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. മഴ കൂടുതലുള്ള കേരളത്തിൽ കോൺക്രീറ്റ് റോഡുകളിലേക്ക് മാറാൻ സംസ്ഥാനം തയ്യാറാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിൽ പൂർത്തിയാക്കാനായി തിരുവനന്തപുരത്ത് IAS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക സെൽ ആരംഭിക്കുമെന്നും കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. PU ചിത്രയ്ക്ക് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാകില്ല. ചിത്രയ്ക്ക് യോഗ്യത നേടാനായില്ലെന്ന് ചൂണ്ടിക്കാട്ടി അത്ലറ്റിക് ഫെഡറേഷൻ കേന്ദ്ര കായിക മന്ത്രാലയത്തിന് വിശദീകരണം നൽകി. അതേസമയം യോഗ്യതയില്ലാത്ത ആരെയും ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാറില്ലെന്ന് PT ഉഷ പറഞ്ഞു. PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിന്നുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് കേന്ദ്ര കായിക മന്ത്രാലയം അത്ലറ്റിക് ഫെഡറേഷനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് PU ചിത്രയെ ഒഴിവാക്കിയ നടപടിയെ ന്യായീകരിച്ച് AFI സായിക്ക് റിപ്പോർട്ട് നൽകിയത്. ചിത്ര പ്രതീക്ഷിച്ച നിലവാരം പുലർത്തിയില്ലെന്നാണ് ഫെഡറേഷന്റെ നിലപാട്. സെലക്ഷൻ കമ്മിറ്റിയുടെ നിലപാട് ശരിയാണെന്നും ഫെഡറേഷൻ വ്യക്തമാക്കി. അതേസമയം PU ചിത്രയ്ക്ക് ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നിശ്ചയിച്ച നടപടിയെ PT ഉഷ ന്യായീകരിച്ചു. ചിത്രയാണെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ല പെർഫോമൻസിൽ. 4:28 ഓടിയിട്ട് കഴിഞ്ഞ ആഴ്ച ഗുണ്ടൂരിൽ 2nd സ്ഥാനം ഒരു ഇന്ത്യക്കാരിയെടുത്ത് തോറ്റിട്ടുണ്ട്. പെർഫോമൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, പക്ഷേങ്കിൽ ഒരാളോട് തോൽക്കാൻ പാടില്ല. അത്ലറ്റിക്സിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതിയും ജഡ്ജിയുമല്ലെന്നാണ് അത്ലറ്റിക് ഫെഡറേഷനെ നിയന്ത്രിക്കുന്നവരുടെ നിലപാട്. എന്ന് വെച്ചാൽ ഫെഡറേഷനെതിരെ തിരിഞ്ഞാൽ വളരാൻ വിടില്ലെന്ന സന്ദേശമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ആ കുട്ടിയുടെ സ്പോർട്സിന്റെ ലൈഫ് നിങ്ങൾ കളയരുത്. ഇത് ജഡ്ജി ഒന്നല്ല, കോർട്ടിലെ അത്ലറ്റിക് വേൾഡ് അത്ലറ്റിക്സിൽ ഓടുന്നോ നോക്കുക. ഒരു അത്ലറ്റിക് ഫെഡറേഷനെ റൂൾസ് ആൻഡ് റെഗുലേഷനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അത് നശിപ്പിക്കരുന്നൊരു ഒരു അപേക്ഷയുണ്ട്. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം വിക്ടർ ജോസഫ്, മനോരമ ന്യൂസ്, ഡൽഹി. ലോക അത്ലറ്റിക് ടീമിനുള്ള മീറ്റിനുള്ള ടീമിൽ നിന്ന് PU ചിത്രയെ ഒഴിവാക്കിയതിന് പിന്നിൽ സെലക്ഷൻ കമ്മിറ്റിയിലെ മലയാളി അംഗങ്ങളെ കുറ്റപ്പെടുത്തി കായികമന്ത്രിയും സ്പോർട്സ് കൌൺസിലും. ചിത്രയെ ഒഴിവാക്കിയത് സെലക്ഷൻ കമ്മിറ്റിയിലെ മലയാളികൾ സംസ്ഥാന സർക്കാരിനെയോ സ്പോർട്സ് കൌൺസിലിനെയോ അറിയിക്കാതിരുന്നത് ഗുരുതര വീഴ്ചയാണ്. മാനദണ്ഡങ്ങൾ ലംഘിച്ചും ചിലരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കായികമന്ത്രി പറഞ്ഞു. ചിത്രയെ ഒഴിവാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് PU ചിത്ര എന്ന് പറയുന്ന കായിക താരത്തിന് സെലക്ഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല, സംസ്ഥാന സർക്കാരിന് ജനങ്ങളെ അറിയിക്കാം. അങ്ങനെ അറിയിക്കാതിരുന്നത് ഭംഗിയായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. അതിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഭാവിയിൽ തെളിയേണ്ടതാണ്. കണ്ണി ചേർത്ത് കെണിയൊരുക്കം. ഇടവേളയ്ക്ക് ശേഷം പുതിയ തന്ത്രങ്ങളുമായി സംസ്ഥാനത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ സജീവമാകുന്നു. കോളേജ് വിദ്യാർത്ഥികളെ കണ്ണികളാക്കി മലേഷ്യ കേന്ദ്രീകരിച്ചുള്ള കമ്പനിയാണ് മോഹന വാഗ്ദാനങ്ങൾ നൽകി കോടികൾ പിരിച്ചെടുക്കുന്നത്. മനോരമ ന്യൂസ് അന്വേഷണം. 70,000 രൂപ മുടക്കിയാൽ ഒരാഴ്ചക്കുള്ളിൽ 12,500 രൂപ തിരികെ ലഭിക്കുന്ന ബിസിനസിനെ കുറിച്ചറിഞ്ഞാണ് ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയത്. മാങ്കാവിലെ ഇരുനില കെട്ടിടത്തിലാണ് എത്തിയത്. മലേഷ്യ കേന്ദ്രമായുള്ള കമ്പനിയുടെ ഓഫീസാണെന്ന് പരിചയപ്പെടുത്തി സ്വീകരിച്ചത് നഗരത്തിലെ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥി. 70,000 രൂപ നൽകുന്നവർക്ക് തുല്യവിലക്കുള്ള വാച്ചുകളോ ടൂർ പാക്കേജുകളോ നൽകുമെന്നാണ് വാഗ്ദാനം.
ഒപ്പം രണ്ടുപേരെ ചേർക്കണം. ഇവർ രണ്ടുപേരെ വീതം കണ്ണിയാക്കിയാൽ ആദ്യത്തെയാൾക്ക് 12,500 രൂപ ലഭിക്കും. കച്ചവട തന്ത്രങ്ങളും പരിശീലനവും ഉപകമ്പനിയായ മറ്റൊരു സ്ഥാപനം നൽകുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. തടിയനങ്ങാതെ പണക്കാരാവാനുള്ള അതിമോഹവുമായി നടക്കുന്നവരാണ് ഇത്തരം കെണികളിൽ വീഴുന്നത്. നടപടിയെടുക്കേണ്ട സർക്കാരാവട്ടെ ഒന്നും അറിഞ്ഞ മട്ടുപോലുമില്ല. കോഴിക്കോട് നിന്നും ക്യാമറമാൻ എ നന്ദകുമാറിനോടൊപ്പം സമീർ പി മുഹമ്മദ്, മനോരമ ന്യൂസ്. കാസർകോട്ട് മണി ചെയിൻ തട്ടിപ്പിനെതിരെ സംസാരിച്ച അധ്യാപകനെ സ്കൂളിൽ കയറി വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തി. രാജപുരം സെയിന്റ് പയസ്റ്റൻ കോളേജിലാണ് സംഭവം. സ്കൂളിന്റെ വരാന്തകളിലും പാർക്കിംഗ് ഏരിയയിലും നടക്കുന്ന ഒത്തുചേരലുകൾ മണി ചെയിൻ മീറ്റിംഗ് ആണെന്ന് വ്യക്തമായതോടെയാണ് അധ്യാപകർ ബോധവത്കരണം തുടങ്ങിയത്. തുടർന്നായിരുന്നു അധ്യാപകർക്ക് നേരെയുള്ള ഭീഷണി. അധികൃതർ ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. മഹാരാഷ്ട്രയിൽ നിന്നും ഇവർ പതുക്കെ അവിടുന്ന് തിരിച്ചു പോകുന്ന കേരളത്തിലേക്ക് വ്യാപകമാക്കുവാൻ തയ്യാറെടുക്കുകയും ഇവർ ലക്ഷ്യമിടുന്നത് യുവതലമുറേനെ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ലെക്ചറിനെ പോലും കഴിഞ്ഞ ദിവസം ഇവർ ഫോണിൽ വിളിച്ച് ഒരു വ്യക്തി വിളിച്ചിട്ട് ഞങ്ങളെ ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. അത്രമേൽ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഈ ഗ്രൂപ്പ് ഈ കോളേജ് മാത്രമല്ല കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപക്ഷെ കേരളത്തിൽ തന്നെയുള്ള മിക്കവാറും എല്ലാ കോളേജ്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തിയുമായി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദൻ. പല വിഷയങ്ങളിലും ഇടതുപക്ഷ സർക്കാരിന് യോജിച്ച രീതിയിലല്ല തീരുമാനങ്ങൾ എടുത്തതെന്ന് വി എസ് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചു. സീതാറാം യെച്ചൂരിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങളിൽ കേന്ദ്ര കമ്മിറ്റി അതൃപ്തി രേഖപ്പെടുത്തി. പൊതുസമ്മതനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ബംഗാളിൽ നിന്ന് ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിപ്പിക്കാനും സിസി നിർദ്ദേശിച്ചു. വലിയ പ്രതീക്ഷകൾ നൽകി അധികാരത്തിലേറിയ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പലപ്പോഴും ജാഗ്രതക്കുറവുണ്ടായിട്ടുണ്ടെന്ന് വി എസ് അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയ കുറിപ്പിൽ പറയുന്നു. പരിസ്ഥിതി വിഷയങ്ങളിൽ സർക്കാർ ശരിയായ തീരുമാനങ്ങളല്ല എടുത്തത്. മൂന്നാറിൽ കയ്യേറ്റക്കാർക്കൊപ്പമാണെന്ന തോന്നലുണ്ടായി. ജി എസ് ടിയുടെ കാര്യത്തിൽ സ്വീകരിച്ചത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ നിലപാടാണ്. ഇക്കാര്യത്തിൽ ജനവികാരത്തിനൊപ്പം നിന്നില്ല. പകർച്ചപ്പനി തടയുന്നതിൽ വീഴ്ച പറ്റി. സ്വാശ്രയ മെഡിക്കൽ ഫീസ് വർധന തെറ്റായ തീരുമാനമായിരുന്നു. സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് വീണ്ടും മത്സരിക്കേണ്ടതില്ലെന്ന PB തീരുമാനം അംഗീകരിച്ച സിസി പൊതുസമ്മതനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ബംഗാളിൽ നിന്ന് ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിപ്പിക്കാനും നിർദ്ദേശിച്ചു. ബംഗാൾ ഘടകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. യെച്ചൂരി മത്സരിക്കുന്നതിനെ എതിർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങളിൽ സിസി വിശദീകരണം തേടി. താൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ ചിലതുമാത്രമാണ് പ്രസിദ്ധീകരിച്ചതെന്നായിരുന്നു പിണറായിയുടെ മറുപടി. കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന പാർട്ടി കോൺഗ്രസ് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. 22nd പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ ഹൈദരാബാദിൽ നടത്താനും കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. PB അനൂപ്, മനോരമ ന്യൂസ്, ഡൽഹി. സീതാറാം യെച്ചൂരി രാജ്യസഭയിലില്ലെങ്കിൽ ആർക്ക് നഷ്ടം? കൗണ്ടർ പോയിന്റ് രാത്രി 8 മനോരമ ന്യൂസിൽ. BJP നേതാക്കൾ ഇടനിലനിന്ന മെഡിക്കൽ കോളേജ് അഴിമതി 1,000 കോടിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേന്ദ്രം അനുമതി നൽകിയത് 70 കോളേജുകൾക്കാണ്. ഒരു കോളേജിന് 13.5 കോടി രൂപയുടെ കോഴയിടപാട് നടന്നിട്ടുണ്ട്. ദേശീയ തലത്തിൽ നടന്ന അഴിമതിയെക്കുറിച്ച് സുപ്രീംകോടതി ജഡ്ജി അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജ് കോഴയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. BJP നേതാക്കൾ ഇടനിലനിന്നാണ് കോഴയിടപാട് നടന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അപര്യാപ്തതകൾ ഉണ്ടായിട്ടും ചില മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നൽകി. കോഴ കൊടുക്കാത്തവർക്ക് അനുമതി നിഷേധിക്കുകയും ചെയ്തു. ലോധാ കമ്മിറ്റിയെ മറികടന്നാണ് ഇവയ്ക്ക് അനുമതി നൽകിയത്. വലിയ അഴിമതിയുടെ ചെറിയ അംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കണം. 1,000 കോടി രൂപയുടെ ഒരു അഴിമതിയാണ് എന്ന് വേണം ഇത് അനുമാനിക്കാൻ. കേന്ദ്ര ഗവൺമെന്റും BJP കേന്ദ്ര നേതൃത്വവും അറിഞ്ഞുകൊണ്ട് വൻ കോഴയാണ് ഈ മെഡിക്കൽ കോളേജ് അംഗീകാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഇത് സുപ്രീം കോടതി പരിശോധിക്കണം. സുപ്രീം കോടതിയുടെ ഒരു സിറ്റിംഗ് ജഡ്ജി ഈ കാര്യങ്ങൾ പരിശോധിക്കണം.
ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ അനുവദിച്ചതിലും അഴിമതി നടന്നു. ഓരോ ഷോപ്പിനും 5 ലക്ഷം രൂപ വരെ കോഴ വാങ്ങിയെന്നാണ് വാർത്ത. ജനൌഷധി ഷോപ്പുകളിലെ മരുന്നുകൾ കൂടിയ വിലയ്ക്ക് മറച്ചു വിൽക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കെ ഇ മാമൻ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ആശുപത്രിയിൽ 1 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം തിരുവനന്തപുരം കുന്നുകുഴിയിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 3 തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ ടി ഡി സി ചെയർമാൻ എം വിജയകുമാർ, ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് തുടങ്ങി ഒട്ടേറെ പേർ അന്തിമോപചാരമർപ്പിച്ചു. മഹാത്മാഗാന്ധിയെ നേരിൽ കണ്ട തലമുറയിലെ അവസാന കണ്ണികളിൽ ഒരാളാണ് കണ്ടത്തിൽ ഈപ്പൻ മാമൻ എന്ന കെ ഇ മാമൻ. ജീവിതമാണ് സന്ദേശമെന്ന ഗാന്ധിവചനം അക്ഷരം പ്രതി പ്രാവർത്തികമാക്കിയ അനുയായി. അവസാന ശ്വാസം വരെ ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഈ പോരാളി മടങ്ങുന്നത്. അനീതിയെയും അധർമ്മത്തെയും നേരിടാൻ പാറ പോലെ ഉറച്ച ഒറ്റ ചങ്കുമതിയെന്ന് തെളിയിച്ച ഒറ്റയാൾ പോരാളി അതായിരുന്നു കെ ഇ മാമൻ. ദിവാൻ സർ സി പിക്ക് മുന്നിൽ വിരിച്ചു കാട്ടിയ ആ നെഞ്ച് ആരെ ഭയക്കാൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അത് പലപ്പോഴും നാം കണ്ടു. ആദർശമതികളും പ്രായോഗിക മതികളും അതൊന്നുമല്ലാത്തവരും ആ പോരാളിയുടെ ചൂടറിഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അടിയുറച്ച ഈ ഒറ്റയാൾ പട്ടാളത്തിന് അറിവില്ലാത്ത 3 വാക്കുകളുണ്ട്: വിട്ടുവീഴ്ച, ഒത്തുതീർപ്പ്, ഭയം. അതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ ഇരിപ്പിടങ്ങൾ മാമനെ മോഹിപ്പിച്ചില്ല, വഴിതെറ്റിച്ചില്ല. ജനദ്രോഹമില്ലായിരുന്നു, ത്യാഗം ചെയ്ത് ഉപവാസം. തങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ മാമന്റെ സമരത്തെ എല്ലാ പാർട്ടിക്കാരും എതിർക്കും, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഗതം ചെയ്യും. ഈ അവസരവാദ നിലപാട് അദ്ദേഹത്തെ വേദനിപ്പിച്ചെങ്കിലും പിന്തിരിപ്പിച്ചില്ല. ബന്ധും ഹർത്താലും നടത്തി ജനങ്ങളെ പീഡിപ്പിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തുന്നത് തന്റെ നിയോഗമായി ഏറ്റെടുക്കുകയായിരുന്നു കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളിൽ അദ്ദേഹം. മദ്യനിരോധനത്തിന്റെ ശക്തനായ വക്താവായ മാമൻ അതിനുവേണ്ടിയും നിരവധി സമരങ്ങളിൽ പങ്കാളിയായി. ഹർത്താൽ കേരളം മദ്യകേരളമായി മാറുകയാണെന്ന് അദ്ദേഹം വ്യാകുലപ്പെട്ടു. ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച് ഗാന്ധിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ മഹാത്മാവിന്റെ ഇരുകൈകളും കൂട്ടിപ്പിടിച്ച് മുത്തിയതാണ് ഏറ്റവും പ്രിയപ്പെട്ട അനുഭവമായി മാമൻ എന്നും കരുതിയത്. അന്ന് വിദ്യാർത്ഥിയായിട്ട് യുവാവായിട്ട് ജീവിക്കാനൊത്തത് ഏറ്റവും വലിയ ഭാഗ്യം, ഗാന്ധിയുടെ കൈകളിൽ തൊട്ടതാണ് എന്റെ വലിയ ഭാഗ്യം. പിന്നീട് കോൺഗ്രസ് ഗാന്ധിജിയെ ഉപേക്ഷിച്ചതിനാൽ താനും കോൺഗ്രസിനെ ഉപേക്ഷിച്ചതായി മാമൻ വികാരഭരിതനായി പറഞ്ഞു. എല്ലാവരും ഗാന്ധിയെ ഉപേക്ഷിച്ചു. പ്രശസ്തമായ കണ്ടത്തിൽ കുടുംബത്തിൽ കെ സി ഈപ്പന്റെയും കുഞ്ഞാണ്ടമ്പയുടെയും 7 മക്കളിൽ ആറാമനാണ് കെ ഇ മാമൻ. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. കലാസബരിയയ്ക്ക് തിരിശീലയിട്ട് ദാമോദര ചാക്യാർ മടങ്ങി. കാണാം ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് വൈകിട്ട് 6:30 മുതൽ 9:30 വരെ സംസ്ഥാനത്ത് അരമണിക്കൂർ വീതം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു. കേന്ദ്ര വൈദ്യുതി വിഹിതം കുറഞ്ഞതാണ് കാരണം. ഷോലാപൂർ ഔറംഗബാദ് 765 kV ലൈൻ തകരാറിലായതും ആന്ധ്രയിലെ ഗജുവാക്ക സബ്സ്റ്റേഷനിലെ തകരാറും കേരളത്തിലേക്കുള്ള വൈദ്യുതിയിൽ കുറവ് വരുത്തി. കൽക്കരി ലഭ്യതയിലെ കുറവും വൈദ്യുതി വിഹിതം കുറയാൻ കാരണമായി. സ്വകാര്യതയ്ക്കുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശത്തിന് മുകളിലല്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. സ്വകാര്യത മൌലികാവകാശമാണോ എന്ന വിഷയത്തിൽ വാദം കേൾക്കവെയാണ് കേന്ദ്രം നിലപാടറിയിച്ചത്. സർക്കാർ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാനാണ് ആധാർ കാർഡ് ഏർപ്പെടുത്തിയത്. പൊതു താൽപര്യത്തിനല്ല, സ്വകാര്യതയ്ക്കാണ് മുൻതൂക്കം നൽകുന്നതെങ്കിൽ ആധാർ പിൻവലിക്കാമെന്നും അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ കോടതിയെ അറിയിച്ചു. പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ കേരളത്തിന്റെ പ്രതീക്ഷ മങ്ങുന്നു. കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാകുമോ എന്ന എം പി രാജേഷ് എം പിയുടെ ലോക്സഭയിലെ ചോദ്യത്തിൽ നിന്ന് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ഒഴിഞ്ഞുമാറി. പദ്ധതി ഹരിയാനയിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് എം പി രാജേഷ് ആരോപിച്ചു. 6 MPമാരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. പാലക്കാട് കഞ്ചിക്കോട്ടെ നിർദ്ദിഷ്ട കോച്ച് ഫാക്ടറി ഹരിയാനയിലെ സോനിപ്പത്തിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ലോക്സഭയിൽ എം പി രാജേഷ് എം പി ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാന സർക്കാർ 230 ഏക്കർ ഭൂമി റെയിൽവേക്ക് കൈമാറുകയും ശിലാസ്ഥാപനം നടത്തുകയും ചെയ്ത പദ്ധതിയുടെ തുടർ നടപടികളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ടില്ല. കേരളത്തോടുള്ള കടുത്ത അവഗണനയാണിതെന്ന് എം പി രാജേഷ് എം പി ആരോപിച്ചു. ഒന്നുകിൽ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ നടപ്പാക്കും എന്ന് പറയാവുന്ന ചോദ്യമായിരുന്നു. പക്ഷേ റെയിൽവേ മന്ത്രി അതിന് ഉത്തരം പറയാൻ തയ്യാറായില്ല. നടപ്പാക്കും എന്ന് സഭയിൽ പറഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് നൽകാൻ ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല എന്നത് വ്യക്തമാക്കുന്നത് പാലക്കാട് കോച്ച് ഫാക്ടറി നഷ്ടപ്പെടുന്നു എന്ന നമ്മുടെ ആശങ്ക
യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ്. കൊടിക്കുന്നിൽ സുരേഷ്, എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള 6 എം പിമാരെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. സ്പീക്കറുടെ ഇരിപ്പിടത്തിന് നേരെ കടലാസ് കഷ്ണങ്ങൾ കീറിയെറിഞ്ഞതിനെതിരെയായിരുന്നു തിങ്കളാഴ്ച മുതൽ 5 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. കേന്ദ്ര സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സ്പീക്കറുടെ നടപടിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആദ്യ പ്രസംഗത്തിൽ മഹാത്മാഗാന്ധിയെയും ദീൻദയാൽ ഉപാധ്യായയും താരതമ്യപ്പെടുത്തിയത് ശരിയായില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് രാജ്യസഭയിൽ പ്രതിഷേധിച്ചു. മനോരമ ന്യൂസ്, ഡൽഹി. കേരള സർവകലാശാലയുടെ ബിടെക് പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം. ബിടെക് റിസൾട്ട് വൈകുന്നത് സംബന്ധിച്ച മനോരമ ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. വൈസ് ചാൻസലർ, പരീക്ഷാ കൺട്രോളർ എന്നിവരെ മന്ത്രി സി രവീന്ദ്രനാഥ് ഫോണിൽ വിളിച്ചാണ് ഫലം ഉടൻ പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ടത്. പരീക്ഷ നടത്തിപ്പ് കൂടിയാട്ട കലയുടെ ആചാര്യൻ പൈങ്കുളം ദാമോദര ചാക്യാർ ബംഗളൂരുവിൽ അന്തരിച്ചു. കൂടിയാട്ടം എന്ന കലയെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് എത്തിച്ച ദാമോദര ചാക്യാർ കൂടിയാട്ടത്തെ ജനപ്രിയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 83 വയസ്സിലാണ് അന്ത്യം. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. ഭാര്യ വൃക്ക നൽകാൻ തയ്യാറായിട്ടും പണമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ നടത്താനാകാതെ ഓട്ടോ ഡ്രൈവർ. കണ്ണൂർ പയ്യന്നൂർ കുഞ്ഞിമംഗലം സ്വദേശി ഇസ്മയിലാണ് ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം കാത്തിരിക്കുന്നത്. ഡോക്ടറിനിപ്പോൾ എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ ടെസ്റ്റെല്ലാം ഭാര്യയായി ഇല്ല മാറ്റി വെക്കേണ്ട ടെസ്റ്റെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം പൈസയുടെ കാര്യമുണ്ട്, വേണ്ടു. ബാക്കി എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഡേറ്റ് തീരുമാനിക്കുക വേണ്ടു. ഇനി ഇസ്മായിലിന്റെ വൃക്കം മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയാ തീയതി നിശ്ചയിക്കുന്നത് ഈ വാർത്ത കാണുന്ന നല്ല മനസ്സുകളായിരിക്കും. 4 മാസം മുൻപാണ് ഇരു വൃക്കകളും തകരാറിലായത്. പിന്നീട് ഏക വരുമാന മാർഗമായ ഓട്ടോറിക്ഷ ഓടിക്കലും നിർത്തേണ്ടി വന്നു. വിവിധ ബാങ്കുകളിലായി 10 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ഇതിനിടയിലാണ് ശസ്ത്രക്രിയക്ക് 15 ലക്ഷം രൂപ ആവശ്യമായി വന്നത്. പൈസ ഇതാണ്, പിന്നെ എനിക്ക് കടമുണ്ട്, ആടായി ബാങ്കിൽ 3 ലക്ഷം രൂപയുണ്ട്, പിന്നെ സാധാരണ ബാങ്കിൽ 1 ലക്ഷം രൂപയുണ്ട്, ടൗൺ ബാങ്കിൽ 3 ലക്ഷം ഉണ്ട്, IUB ബാങ്കിലുണ്ട് 2 ലക്ഷം രൂപ. കുടുംബനാഥിയായ സൈനബ വൃക്ക നൽകും. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രണ്ടുപേരും കിടപ്പിലാകുമ്പോൾ 3 മക്കളുടെ കാര്യം ആര് നോക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. തുടർ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി പണവും കണ്ടെത്തണം. മനോരമ ന്യൂസ്, പയ്യന്നൂർ. IPL എന്നാൽ ആണുങ്ങൾ മാത്രം കളിക്കാനുള്ളതാണോ? ചിന്തിക്കേണ്ട ചോദ്യത്തിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. സഹപ്രവർത്തകയെ പീഡിപ്പിച്ചെന്ന കേസിൽ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യമാധ്യമ പ്രവർത്തകനായ അമൽ വിഷ്ണുദാസാണ് അറസ്റ്റിലായത്. വിവാഹ വാഗ്ദാനം നൽകി ഓഫീസിലും ഫ്ളാറ്റിലും വാഹനത്തിലും വെച്ച് പലതവണ പീഡിപ്പിച്ചെന്നാണ് കേസ്. സഹപ്രവർത്തക തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ഗോൾഡ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം തന്നെ മേധാവിത്വം ഉറപ്പിച്ച ഇന്ത്യ. ശിഖർ ധവാന്റെയും ചേതേശ്വർ പൂജാരയുടെയും സെഞ്ചുറിക്കരുത്തിൽ ഇന്ത്യ 3 വിക്കറ്റിന് 399 റൺസ് എടുത്തു. ധവാൻ 190 റൺസ് എടുത്തപ്പോൾ പൂജാര 144 റൺസുമായി പുറത്താകാതെ നിന്നു. ഒരു ടെസ്റ്റിന്റെ 1-ാം ദിവസം ഇന്ത്യ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത്. തുടക്കം അത്ര നന്നായില്ല, പിന്നീട് അങ്ങോട്ട് കളി മാറി. ധവാനും പൂജാരയും ടോപ് ഗിയറിലായതോടെ ഏകദിനം എന്ന പോലെ റൺസ് ഒഴുകി. 110 പന്തിൽ ശിഖർ ധവാൻ സെഞ്ചുറി, കരിയറിലെ 5-ാമത്തെ ശതകം. And there'll be another boundary, so runs coming thick and fast now, and 100 comes up for Shikhar Dhawan. തിരിച്ചുവരവ് ആഘോഷിച്ച് മുന്നേറിയ ധവാന് 10 റൺസ് അകലെ ഇരട്ട സെഞ്ചുറി നഷ്ടമായി. 253 റൺസിന്റെ കൂട്ടുകെട്ടിന് വിരാമം. Oh, down chance taken, gone. പൂജാരയുടെ ഊഴമായിരുന്നു പിന്നീട് സെഞ്ചുറി നേട്ടത്തിൽ. പൂജാര ഇങ്ങനെ ബാറ്റ് ഉയർത്തുന്നത് ഇത് 12-ാം തവണ. And he will now celebrate a 12th test match 100. ഇതിനിടയിൽ വിരാട് കോഹ്ലിയെ നഷ്ടമായെങ്കിലും 39 റൺസുമായി അജിങ്ക്യ രഹാനെ പൂജാരയ്ക്ക് നല്ല തോടനായി. സ്പോർട്സ് ഡെസ്ക്, മനോരമ ന്യൂസ്. വനിതകൾക്കായി IPL മാതൃകയിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ആരംഭിക്കാൻ ഏറ്റവും മികച്ച സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ മിതാലി രാജ് മനോരമ ന്യൂസിനോട്. ലോകകപ്പിൽ റണ്ണറപ്പായി തിരികെ എത്തിയ ടീമിന് BCCI മുംബൈയിൽ സ്വീകരണം നൽകി. പുലർച്ചെ മുംബൈ വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ വനിതാ ടീമംഗങ്ങൾ അത്ഭുതത്തോടെയാണ് ആരവങ്ങളെ നോക്കിക്കണ്ടത്. വനിതാ ടീമിന് പരിചിതമല്ലാത്ത സാഹചര്യങ്ങൾ. ഉച്ചയ്ക്ക് ശേഷം ടീമംഗങ്ങൾക്ക് BCCI ഹൃദ്യമായ സ്വീകരണമൊരുക്കിയിരുന്നു. രാജ്യം നൽകുന്ന പിന്തുണ മനസ്സ് നിറച്ചുവെന്ന് മിതാലി.
Well, I'm definitely overwhelmed by the reception that the team has got, and it's the first time that so many people have turned up to receive the team. വനിതകളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്ന് മലയാളിയായ ഫീൽഡിംഗ് കോച്ച് ബിജു ജോർജ് പറഞ്ഞു. നിർഭാഗ്യം കൊണ്ട് കപ്പ് ഉയർത്താനായില്ല. ലോകത്തെ ഏത് ടീമുമായിട്ടും ഈക്വൽ ഫൂട്ടിംഗിൽ കമ്പീറ്റ് ചെയ്യാമെന്നും അവരെക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യും ജയം നേടാമെന്ന വിശ്വാസം ഈ പെൺകുട്ടികൾക്കുണ്ട്. ടീം അംഗങ്ങളുടെ ശമ്പള വർധന ഉൾപ്പെടെയുള്ളവ പരിഗണനയിലാണെന്ന് ചടങ്ങിൽ BCCI ഭാരവാഹികൾ ടീം അംഗങ്ങളെ അറിയിച്ചു. മനോരമ ന്യൂസ് മുംബൈ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കാൻ IAS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക സെൽ. മഴയിൽ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ 400 കോടി രൂപ അനുവദിക്കും. കോഴിക്കോട് ബൈപ്പാസ് 4 വരിയാക്കാൻ ടെൻഡർ അടുത്ത മാസം. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന കേസിൽ M. Vincent MLA ജാമ്യമില്ല. ജാമ്യാപേക്ഷ നെയ്യാറ്റിൻകര കോടതി തള്ളി. മൊബൈൽ ഫോണും ശബ്ദ സാമ്പിളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. നടിയെ ആക്രമിച്ച കേസിൽ കാവ്യമാധവിന് പിന്നാലെ അമ്മയെയും ചോദ്യം ചെയ്തു. കോടതി നടപടികൾ ഇനി രഹസ്യം. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ദിലീപ് ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ നടപടി. പറവൂർ കരുമാലൂരിലെ ഭൂമി നാളെ അളക്കും. സംസ്ഥാന സർക്കാരിനെതിരായ VS വിമർശനം CPM PB ചർച്ച ചെയ്യും. മൂന്നാറിൽ കയ്യേറ്റക്കാർക്ക് അനുകൂലമായി നിലപാടെടുത്തുന്ന VS കേന്ദ്ര കമ്മിറ്റിയിൽ. രാജ്യസഭയിലേക്ക് പൊതുസമ്മതനെ മത്സരിപ്പിക്കാൻ തീരുമാനം. പാർട്ടി കോൺഗ്രസ് തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഏപ്രിലിൽ. വിദ്യാർത്ഥികളെ കണ്ണികളാക്കി മണി ചെയിൻ തട്ടിപ്പുകാർ തിരികെയെത്തുന്നു. വാഗ്ദാനങ്ങൾ നിരത്തി മലേഷ്യ കേന്ദ്രീകരിച്ചുള്ള കമ്പനി പിരിച്ചെടുക്കുന്നത് കോടികൾ. എതിർത്ത അധ്യാപകർക്ക് ഭീഷണി. കോളേജ് അധികൃതർ കലക്ടർക്ക് പരാതി നൽകി. മനോരമ ന്യൂസ് അന്വേഷണം. PU ചിത്ര ലോക അത്ലറ്റിക്സിനില്ല. യോഗ്യത നേടാനായില്ലെന്ന് അത്ലറ്റിക് ഫെഡറേഷൻ. യോഗ്യതയില്ലാത്ത ആരെയും പങ്കെടുപ്പിക്കാറില്ലെന്ന് PT ഉഷ. ഗോൾ ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ആദ്യ ദിനം ഇന്ത്യ 3-399. ധവാനും പൂജാരയ്ക്കും സെഞ്ചുറി.